ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാത്തു വേഴ്സസ് നാത്തു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലയടയാണ്. കുറച്ച് ദിവസമായി ഞങ്ങൾ ഇലയട കഴിച്ചിട്ട്, അപ്പോ ഇന്ന് ഞങ്ങൾ എന്തായാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഇലയടയാണ്. ഒന്ന് ശർക്കര, അല്ലെങ്കിൽ വെല്ലം. ആ അത് വെല്ലം എന്നാ പറയുന്ന കേട്ടോ. ഒന്ന് അത് വെച്ചിട്ടും പിന്നെ ഒന്ന് പഞ്ചസാര വെച്ചിട്ടുമാണ്. ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ എങ്ങനെ റെഡിയാക്കുന്ന നോക്കാനേ. അപ്പൊ നമ്മൾ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്താ റൈസ് പൗഡർ എടുത്തിട്ടുണ്ടേ. നൈസായ പൗഡറാണ്. പിന്നെ പുട്ടുപൊടിയല്ല കേട്ടോ, ഒന്നര കപ്പ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് കുഴക്കാനായിട്ട്. സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണേ കുഴക്കുന്നത്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കാം. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ കുഴച്ച് നല്ല കുഴയാക്കി എടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ. അപ്പൊ ഇത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അടച്ചു വെക്കാം. ഇതിന്റെ ചൂട് പുറത്തേക്ക് പോവാണ്ടിരിക്കാനാണേ അടച്ചു വെക്കുന്നത്. അടുത്തതായി നമുക്ക് ഇതിന്റെ സ്റ്റഫിംഗ് തയ്യാറാക്കി എടുക്കാം. അപ്പൊ രണ്ട് ടൈപ്പ് ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ടേ. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച മിക്സ്ചർ ഇട്ട് കൊടുക്കുക. ഇത്ര പഞ്ചസാര പോരാട്ടോ, ഇനി ആഡ് ചെയ്യാനുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നിറച്ച ഇലയടയ്ക്കാണ് കേട്ടോ ഇനിയും പഞ്ചസാര ആഡ് ചെയ്യാനുള്ളത്. അപ്പൊ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ പകുതിയാക്കി മാറ്റി വെക്കാം. ഒന്ന് വെള്ളത്തിനെ കൊണ്ടുള്ള ഇലയടി ഉണ്ടാക്കാൻ വേണ്ടിയും ഒന്ന് പഞ്ചസാര കൊണ്ടുള്ള ഇലയടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്തതായിട്ട് വെള്ളത്തിന്റെ സ്റ്റഫിംഗ് തയ്യാറാക്കി എടുക്കാം. അതിനായി നമ്മളിതാ രണ്ട് ആണി വെള്ളം നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നാട്ടിൽ ആണി എന്നാണ് കേട്ടോ പറയാ. രണ്ട് പീസ് വെള്ളം എന്നാണ് പറയാ ആക്ച്വലി. ഇതാണ് കേട്ടോ നമ്മളുടെ നാട്ടിലെ ഒരു ആണി വെള്ളം എന്ന് പറയുന്നത്. ഇതുപോലെ രണ്ട് ആണി വെള്ളമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും ഏലക്ക പഞ്ചസാര ആ മിക്സ്ചറാണ് നമ്മൾ ഇടുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ഞങ്ങളുടെ വെള്ളത്തിന്റെ സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് പഞ്ചസാര കൊണ്ടുള്ള ഇലയട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇട്ട പഞ്ചസാരയും ഏലക്കയും മിക്സ് ഇല്ലേ, അത് കൂടാതെ തന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടി കാഷ്യൂ ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എന്താ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ച് നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമുക്കപ്പൊ ഇതിനെ എടുത്തിട്ട് പരത്തിയെടുക്കാം. നല്ല ചൂടുവെള്ളത്തിൽ കുഴക്കണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇത് നന്നായിട്ട് മാവുണ്ടല്ലോ, മാവ് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിനിപ്പോ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ കറക്റ്റ് ഷേപ്പ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ, നല്ല എത്രയും നേരിയതായിട്ട് പരത്താൻ പറ്റുമോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. ഇടക്കിടക്ക് വെള്ളം തൊട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പം ഈസി ആയിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിതാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടേ. നമുക്കിനി ഈ വെള്ളത്തിന്റെ കൂട്ട് നമുക്കെതിരേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പൊ ഇതാ സെറ്റായിട്ടുണ്ട്. നമുക്കിതിനെ ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പൊ ഈ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി ഇതുപോലെ എല്ലാം സെറ്റാക്കി എടുക്കാം. വെള്ളം തൊട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെയും പരത്തിയെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പഞ്ചസാര ഇട്ട തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇട്ടു കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ഇങ്ങനെ മടക്കി സെറ്റാക്കാം. അപ്പൊ രണ്ട് ടൈപ്പ് ഇലയടയും നമ്മള് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ആവിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മള് ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഡ്ലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇത് വെച്ചു കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പൊ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വെന്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റേതും കൂടുന്നു. ആ വാവ്, ഇതും പൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ രണ്ട് ഇലയടിയും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കാണുന്നില്ലേ, നമ്മൾ ശർക്കര വെച്ചിട്ടുണ്ടാക്കിയതും ഇത് പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കിയതും. നമുക്കിതിനെ ഇനി കട്ട് ചെയ്തെടുക്കാം അല്ലേ. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതില് വെറും പഞ്ചസാര ആയതുകൊണ്ട് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല അല്ലേ, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പൊ നമ്മുടെ ടേസ്റ്റി അല്ല ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.